ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇവിടെ നോക്കിയാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അതായത് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചു, ബിസിനസ് വേറെ ബിസിനസ്സുകാരൻ വേറെ എന്നുള്ള ഭാഗം. പിന്നെ പഠിച്ചത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. ഓക്കെ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അതായത് പൈസയുമായിട്ട് പൈസയിൽ കാണിക്കാവുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ, അല്ലെങ്കിൽ മണിയിൽ കൂടി എക്സ്പ്രസ് ചെയ്യാവുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അക്കൗണ്ട്സിൽ എടുക്കത്തുള്ളൂ. പിന്നീട് പഠിച്ചു ഗോയിങ് കൺസേൺസ് കൺസെപ്റ്റ് പഠിച്ചു. ബിസിനസ് വരും കാലയളവിൽ മുന്നോട്ട് നിലനിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ കോസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചു, അതായത് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യുന്നതൊക്കെ നമ്മൾ ആ മേടിച്ച വിലയിലാണ്, അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്ത, നമ്മൾ കയ്യിൽ നിന്ന് എത്ര പോയോ ആ വിലയിലാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കുന്നതെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, എവറി ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് ഹാസ് ടു ആസ്പെക്ട്. എന്താണ്, ഓരോ ട്രാൻസാക്ഷൻസിനും, ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾ ബിസിനസ്സിന് വേണ്ട. ഇപ്പോൾ ഒരു ബ്രെഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, മൈദ വേണം അല്ലെ, ഗോതമ്പ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മേടിച്ചു. മേടിക്കണമെങ്കിൽ നമുക്ക് മൈദ കിട്ടുമ്പോൾ നമ്മൾ 500 രൂപ കൊടുക്കും. അതൊരു ട്രാൻസാക്ഷനാണ്. നമുക്ക് ബിസിനസ്സിലെ ട്രാൻസാക്ഷനെ പറ്റിയൊക്കെ അറിയാം. നമ്മളെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താണ് ശമ്പളം കൊടുത്തു, അതൊരു ട്രാൻസാക്ഷന്. ഓക്കെ, അപ്പം ഓരോ ട്രാൻസാക്ഷൻസിനും ടു ആസ്പെക്ട്, രണ്ട് രീതിയിലുള്ള ആസ്പെക്റ്റുകൾ സംഭവിക്കും, അതായത് രണ്ട് രീതിയിൽ അത് അഫക്റ്റ് ആകും. ഒന്നാമത് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അരുൺ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് 5 lakh. ഈ 5 ലക്ഷം കൊണ്ട് അദ്ദേഹം ഒരു അരുൺ എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം 5 ലക്ഷം അപ്പോൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാണല്ലോ. 5 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുമ്പോൾ ബിസിനസ് ഗെറ്റ് ക്യാഷ് ഓഫ് 5 lakh. ബിസിനസ്സിന് എന്ത് കിട്ടും? 5 ലക്ഷം രൂപ കിട്ടും. ഓൺ ദ അതർ ഹാൻഡ് എ ലൈബിലിറ്റി ഓൾസോ അറൈസസ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാനാണ് അവിടുത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം 5 ലക്ഷം രൂപ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, 5 ലക്ഷം രൂപ എനിക്ക് ഒരു ക്യാഷായിട്ട് അല്ലെങ്കിൽ ചെക്കായിട്ട് നിങ്ങൾ തരുന്നു, അതെൻ്റെ ഒരു അസറ്റായിട്ട് ഇരുന്നു. അതേസമയം എനിക്കൊരു ലൈബിലിറ്റിയും കൂടെ ക്രിയേറ്റ് ആവുന്നു. എന്താണ്, ഈ 5 ലക്ഷം രൂപ ഞാൻ എന്തേലും സമയത്ത് ബിസിനസ്, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയും ഉണ്ടാവുന്നു. അപ്പം ക്യാഷ് കിട്ടുന്ന സമയത്ത് തന്നെ ബിസിനസ്സിന് എന്താണ് ഒരു ബാധ്യതയും കൂടെ വരികയാണ്. ഒരു വലിയ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ രാവിലെ എണീറ്റിരുന്നപ്പം നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് കൊണ്ട് 100 രൂപ എന്നിട്ട് പറഞ്ഞു, എടാ ഇത് വൈകിട്ട് ഞാൻ മേടിച്ചോളാം തിരിച്ച്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും, രണ്ട് ആസ്പെക്ട് നടക്കണം. ഒന്ന്, നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട്. രണ്ടാമതൊരു സംഭവം നടന്ന എന്താണ്, ഈ ക്യാഷ് വൈകുന്നേരമാകുമ്പോൾ തിരിച്ച് നമ്മുടെ ആരാണോ തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ക്യാഷ് കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് എന്ത് പറ്റി, ഒരു ബാധ്യതയും കൂടെ വരികയാണ്. ഈ 100 രൂപ ഞാൻ സൂക്ഷിച്ചു വെക്കണം, ഇത് ഞാൻ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. ഓക്കെ, അതേപോലെ ബിസിനസ്സിലേക്കും വരുന്ന പൈസയ്ക്ക് രണ്ട് ആസ്പെക്ട് നടക്കും. ബിസിനസ്സിലേക്ക് 5 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലോ, ബിസിനസ് വരെ ബിസിനസ്സുകാരൻ വരെ. അപ്പം 5 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കിട്ടിയെങ്കിൽ 5 ലക്ഷം രൂപ ക്യാഷ് നമ്മുടെ കയ്യിൽ വന്ന സമയത്ത് തന്നെ നമുക്ക് 5 ലക്ഷം രൂപ ഒരു ലൈബിലിറ്റി ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ഈക്വൽ ക്രെഡിറ്റ് ആസ്പെക്റ്റും. 5 ലക്ഷം രൂപയുടെ ക്യാഷ് കിട്ടിയാൽ 5 ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ഉള്ളു, അല്ലാതെ 6 ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ഇല്ല. അപ്പം ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും വരാം, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും അതേ എമൗണ്ടിലുള്ള ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും വരാം. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് എൻ്റെ സിസ്റ്റം ഓഫ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. നമ്മൾ ഇനിയൊക്കെ പഠിക്കുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഈ ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. അതാണ് ഞാൻ ഇത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യം. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായി അക്കൗണ്ട്സ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട്
ഇത് ഇത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ക്ലാസ് ഞാൻ സെപ്പറേറ്റ് ഇടാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ് ഈസിക്വൽ ടു അസെറ്റ്. ഇതിനൊറ്റ വാക്ക് നിങ്ങൾക്ക് ഇനി പറഞ്ഞ് തന്നേക്കാം, കാരണം പിന്നീട് ഇത് നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 500,000 രൂപ കൊണ്ടുവന്നു, ഓക്കെ, പ്ലസ് 100,000 രൂപ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുത്തു. ഇപ്പം എത്ര, 600,000 ആയില്ലേ? ഈക്വൽ ടു 600,000 രൂപ നമ്മുടെ കയ്യിൽ എന്തായി, ക്യാഷായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് അക്കൗണ്ടിലെ റൂൾ, അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് ഈക്വലായിട്ട് ഈ ലൈബിലിറ്റിക്ക് ഈക്വലായിട്ടുള്ള അസറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ കാണും. ഓക്കെ, 500,000 രൂപ ക്യാപിറ്റല്, 100,000 രൂപ ലോൺ എടുത്തത്, ഈക്വൽ ടു 600,000 രൂപ ക്യാഷ്. ഈ 600,000 രൂപ ക്യാഷ് എന്ന് പറഞ്ഞത് നമുക്കത് കമ്പ്യൂട്ടറായിട്ട് മാറ്റാൻ പറ്റും, നമുക്കതൊരു ഫർണിച്ചറാക്കി മാറ്റാൻ പറ്റും, നമുക്കൊരു ബിൽഡിംഗ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ ഈ കിട്ടിയ പൈസയിൽ നിന്നാണ് ഇത് ഫ്യൂച്ചറിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് അല്ലേ. നമ്മളിത് ഫ്യൂച്ചറിൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു ലൈബിലിറ്റിയാണ്. പക്ഷേ ഈ ക്യാഷ് കിട്ടിയാലേ നമുക്ക് കമ്പ്യൂട്ടർ മേടിക്കാനും കാറ് മേടിക്കാനും ഫർണിച്ചർ മേടിക്കാനും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു അസറ്റായിട്ട് നമ്മുടെ കയ്യിൽ കാണും. ഓക്കെ, ഇത് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ ക്വസ്റ്റിനെ പറ്റി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിള് വെച്ച് നിങ്ങൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പഠിക്കുക. ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഓക്കെ, താങ്ക് യു.